സംസ്ഥാന ഫലം ഏതാണെന്ന് അറിയാമോ? അതെ, ചക്ക തന്നെ. ചക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കേരളത്തിന്റെ സംസ്ഥാന ഫലമായ ചക്കയുടെ പ്രാധാന്യം വിളിച്ചോതുവാൻ ഒരു പ്രത്യേക ദിവസം തന്നെയുണ്ട്. സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ ചക്ക എന്ന ഫലത്തിന്റെ പ്രചരണവും പ്ലാവ് കൃഷിയുടെ പ്രോത്സാഹനവും ലക്ഷ്യമിട്ടാണ് നാം ചക്ക ദിനം ആഘോഷിക്കുന്നത്. ചക്കയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ പ്രിയ കൂട്ടുകാർ പങ്കുവെക്കുന്നു. നമുക്കതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കാണാം. ഓം നമ ശിവായ. ബഹുമാനപ്പെട്ട അധ്യാപകർക്കും പ്രിയ സുഹൃത്തുക്കൾക്കും വിനീത നമസ്കാരം. പുറമെ കണ്ടാൽ പരുക്കൻ, എന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാലോ തേൻ പോലെ മധുരിക്കും, കൽക്കണ്ടം പോലെ അലിഞ്ഞു പോകും. പറഞ്ഞു വരുന്നത് നമ്മുടെ ചക്കയെ കുറിച്ചാണ്. നമ്മുടെ പറമ്പിലും മറ്റും സുലഭമായി ലഭിക്കുന്ന പഴം, സ്വാദും പോഷകഗുണവും ഒത്തുചേർന്ന വിഭവം. നൂറ്റാണ്ടുകളോളം തലമുറകളുടെ ആഹാരാവശ്യവും ആരോഗ്യരക്ഷയും നിറവേറ്റുന്ന ചക്ക എന്ന ഭക്ഷ്യവിളയിലേക്ക് നമ്മൾ തിരിച്ചു നടന്ന ഒരു കാലം കൂടിയാണ് ഈ കോവിഡ് ഇടവേള. അല്ലേ? കേരളത്തിന്റെ സംസ്ഥാന ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചതോടെ ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടു കിടന്ന ചക്ക രാജകീയ തിരിച്ചുവരവിന്റെ പാതയിലാണ്. നമുക്ക് മുന്നിൽ വിളയുന്നതിൽ വളവും കീടനാശിനിയും ഉപയോഗിക്കാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഫലമാണ് ചക്ക. ചക്കയുടെ ചുള, ചക്കക്കുരു, ഇടിയൻ ചക്ക, ചക്കമടൽ, പച്ചയ്ക്കും പഴുത്തും, അങ്ങനെ ചക്കയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും നമുക്ക് ഭക്ഷ്യയോഗ്യമായതുകൊണ്ട് തന്നെ ചക്കയെ നമുക്ക് രണ്ടാം കൽപ്പവൃക്ഷം. ചക്കയുടെ ഔഷധ മൂല്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിശേഷം തന്നെയാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഭക്ഷണങ്ങളുടെ ഗണത്തിൽ വരുന്ന വിശേഷമായ ഫലമാണിത്. മികച്ച ഊർജദായകവും നാരിന്റെ കലവറയുമാണ് ചക്ക. ജീവകം എ, ബി കോംപ്ലക്സ്, പൊട്ടാസ്യം, മാംസ്യം എന്നിവയുടെ സാന്നിധ്യം ചക്കയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പ്രമേഹവും രക്തസമ്മർദ്ദവും പരിധിക്കുള്ളിൽ നിർത്തുവാനും കുടലുകളിൽ ഉണ്ടാവുന്ന ക്യാൻസർ തടയുവാനും ചക്ക സഹായിക്കുന്നു. Good.
jackfruit seed. And this is jackfruit. This is fried jackfruit. Thank you and Amadeshwariye Namaha. പ്ലാവിലെ കൂട്ടി നമുക്ക് ഇതുപോലെ കഞ്ഞി ഓടിക്കാം. പിന്നെ കളിക്കുമ്പോ രാജാവിന് വേണ്ടിതാ ഇതുപോലെ ഒരു കിരീടവും പ്ലാവിലെ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഓം നമ ശിവായ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇതാണ് ചക്ക എന്ന്. ചക്ക ഒരു സംസ്ഥാന പരമായി അംഗീകരിച്ചിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ചക്കയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. പ്ലാവിന്റെ കറിയിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് ആൾട്ടോസ്റ്റനോൾ എന്ന രാസവസ്തുവാണ്. ചക്കപ്പഴത്തിൽ ജലവും പ്രോട്ടീൻ, കൊഴുപ്പ്, അന്നജം, കാൽഷ്യം, വിറ്റമിൻ എ, വിറ്റമിൻ സി എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ചക്കയുടെ പുറമേ കാണുന്ന മുള്ളുകൾ ചെത്തിക്കളഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗങ്ങളും ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതാണ്. നന്നായി പഴുത്ത ചക്കയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ചക്കച്ചുള കൊണ്ട് ചക്ക പായസം, ചക്ക ഹൽവ, ചക്കാട, ചക്ക ഉണ്ണിയപ്പം, ചക്ക വിളയിച്ചത് ഇനി എത്ര എത്ര സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാം. ചക്കക്കുരു അന്നജെത്താൻ സമർത്ഥമാണ്. ചക്കക്കുരുവിന്റെ തവിടിന് ആമാശയ ക്യാൻസർ തടയാനുള്ള കഴിവുണ്ട്. ഇവയ്ക്ക് ജരാമരകൾ വരുന്നത് ദീർഘിപ്പിക്കുവാൻ കഴിയും. പച്ചച്ചക്ക കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് അവയുടെ ഷുഗർ നില താഴ്ത്തുവാൻ സഹായിക്കും. ചക്കക്കുരു കൊണ്ട് നമുക്ക് ജ്യൂസ്, കട്ട്ലറ്റ് തുടങ്ങിയവ ഉണ്ടാക്കുവാൻ പറ്റും. ചക്കപ്പശയിൽ റബ്ബറും വെള്ളവും അടങ്ങിയിരിക്കുന്നു. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ചക്ക ഹൃദയ പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ നല്ലതാണ്. ചക്കയിലെ പൊട്ടാസ്യം ബിപി കുറയ്ക്കുവാൻ നല്ലതാണ്. കുട്ടികൾക്ക് ചക്ക കൊടുക്കുന്നത് അവരുടെ എല്ലുകൾക്ക് ബലമുണ്ടാക്കാൻ സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചക്കയെ പറ്റി കുറെയൊക്കെ മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ആരും ചക്ക വെറുതെ കളയരുത്. എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കണേ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുണ്ടാക്കിയ കുറച്ച് വിഭവങ്ങളാണ്. ഇതാണ് ചക്കച്ചുള. ഇതാണ് ചക്കക്കുരു. ഇതാണ് ചക്കപ്പുഴുക്ക്. ഇതാണ് ചക്കത്തോരൻ. ഇതാണ് ചക്ക വിളയിച്ചത്, ചക്ക വറുത്തത്, ചക്ക പായസം. ഇനി ഞാൻ നിങ്ങളെ ചക്ക വെച്ചിട്ടുണ്ടാക്കിയ കുറച്ച് ക്രാഫ്റ്റുകൾ കാണിക്കാം. ഇത് ചക്കയുടെ ചുളക്കകത്തുള്ള പോള വെച്ചിട്ടുണ്ടാക്കിയ പൂക്കൾ. ഇത് പ്ലാവിലെ വെച്ചിട്ടുണ്ടാക്കിയ പൂവ്. ഇതോടുകൂടി ഞാൻ എന്റെ ചക്ക വിശേഷം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചക്കയുടെ സുഗന്ധവും മാധുര്യവും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ കൂർത്ത മുള്ളുകളും പശയുമുള്ള ചക്കപ്പഴത്തിൽ നിന്ന് സ്വർണ്ണ നിറമുള്ള ചുളകൾ വേർതിരിച്ചെടുക്കുന്നത് അല്പം ശ്രമകരം തന്നെയാണ്. പക്ഷേ കുട്ടികളും മുതിർന്നവരും ചേർന്നാകുമ്പോൾ അത് അധ്വാനം എന്നതിലുപരി ആസ്വാദനം തന്നെയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം വട്ടമിട്ടിരുന്ന് ചക്കയൊരുക്കുമ്പോൾ അതിൻ്റെ മധുരം അല്പം കൂടും എന്നതിൽ സംശയമേ വേണ്ട.